ഇന്റർനെറ്റ് മലയാളത്തിന്റെ മറ്റൊരു പേര്. ആനയും കഥകളിയും പോലെ, തിരുവോണവും തൃശൂർ പൂരവും പോലെ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ചാനുഭവം. അച്ചടി മാധ്യമങ്ങളുടെ വിരസതയ്ക്കും ദൂരദർശന്റെ പരിമിതമായ ദൃശ്യാനുഭവത്തിനുമപ്പുറം മലയാളിക്ക് കാഴ്ചയുടെ സംസ്കാരം എന്തെന്ന് അനുഭവപ്പെടുത്തിയ ഏഷ്യാനെറ്റിന്റെ പിറവി ഇന്നോർക്കുമ്പോൾ സ്വപ്ന സമാനം. കാലങ്ങൾക്കിപ്പുറം 50 ടെലിവിഷൻ ചാനലുകളും നവമാധ്യമങ്ങളും വിനോദവും വിജ്ഞാനവും വിളമ്പാൻ മത്സരിക്കുന്ന പുതുകാലത്തും പുറകെ വരുന്നവർക്കൊരു പാഠപുസ്തകമായി തുടരുകയാണ് രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ ചാനൽ വിസ്മയം. 1993 ഓഗസ്റ്റ് 30 അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ കൊളുത്തിവെച്ച ഈ ദൃശ്യമാധ്യമ ദീപം കാൽ നൂറ്റാണ്ടിനിപ്പുറവും ചൊരിയുന്ന പ്രഭയ്ക്ക് സമാനതകളില്ല. USSRൽ നിന്ന് വെറും 3 മണിക്കൂർ അപ്ലിങ് ചെയ്ത് ആരംഭിച്ച ഏഷ്യാനെറ്റ് പല സ്ഥലങ്ങൾ താണ്ടി 24 മണിക്കൂർ സംപ്രേഷണം ചെയ്യുന്ന ആദ്യ മലയാള ചാനൽ എന്ന പദവി അലങ്കരിച്ചതും മലയാളി സ്വന്തം ജീവിതത്തോട് ചേർത്താഘോഷിച്ച ചരിത്ര നിമിഷങ്ങൾ. 1995 ഒക്ടോബർ 5 മറക്കാനാവാത്ത ആ സുദിനത്തിൽ അന്നത്തെ ഉപരാഷ്ട്രപതി KR നാരായണൻ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. 2002 ജൂലൈ 15 ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തി മലയാളത്തിന്റെ സ്വന്തം മണ്ണിൽ നിന്നും ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ചു. 25 വർഷത്തെ പ്രോജ്വലമായ ചരിത്ര വഴികളിൽ ഏഷ്യാനെറ്റ് കൊയ്തുകൂട്ടിയ 1 സ്ഥാനങ്ങൾ നിരവധി. ആദ്യമായി ലൈവ് ടെലികാസ്റ്റിംഗ് ആരംഭിച്ച മലയാള ചാനൽ, വിദേശ രാജ്യങ്ങളിൽ പുനഃസംപ്രേഷണം ആരംഭിച്ച ആദ്യ മലയാള ചാനൽ, മലയാളത്തിൽ ആദ്യമായി പ്രൗഢഗംഭീരമായ ചലച്ചിത്ര പുരസ്കാര നിശയും ടെലിവിഷൻ പുരസ്കാര നിശയും ഹാസ്യപ്രതിഭാ പുരസ്കാര നിശയും സംഘടിപ്പിച്ച ദൃശ്യമാധ്യമം, മലയാളത്തിലെ ആദ്യ HD ചാനലും ഏഷ്യാനെറ്റ് പ്ലസ് എന്ന സമാന്തര ചാനലും, 1300+ സിനിമകളുടെ കരുത്തുമായി ഏഷ്യാനെറ്റ് മൂവീസ് ചാനലും തുടരുകയാണ് ഈ നേട്ടങ്ങളുടെ പട്ടിക. മലയാളത്തിന്റെ കാവ്യകുലപതി P ഭാസ്കരന്റെ വരികൾക്ക് സംഗീത മാന്ത്രികനും ആഗോള പ്രശസ്തനുമായ AR റഹ്മാൻ ഈണമിട്ട ഏഷ്യാനെറ്റ് തീം സോങ് മലയാളികളുടെ ഹൃദയതാളമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ ടെലിവിഷൻ മാധ്യമ രംഗത്തെ ഏതൊരു ചാനലിനോടും കിടപിടിക്കത്തക്ക അത്യാധുനിക സജ്ജീകരണങ്ങളോടെ അതിവിദഗ്ധരായ സാങ്കേതിക പ്രവർത്തകരുടെയും സർഗാത്മകതയും ദിശാബോധവുമുള്ള മാധ്യമ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ ഏഷ്യാനെറ്റ് ഇന്നും 1 നിരയിൽ തന്നെ അഭേദ്യമായി തുടരുന്നു. മലയാളത്തിലെ ആദ്യ മെഗാപരമ്പര സ്ത്രീയിൽ നിന്ന് തുടങ്ങി പിൽക്കാലത്ത് ജനലക്ഷങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിയ നിരവധി പരമ്പരകളിലൂടെ, സ്റ്റാർ സിംഗറും കോമഡി സ്റ്റാറും പോലുള്ള റിയാലിറ്റി ഷോകളിലൂടെ, സിനിമാലയും നമ്മൾ തമ്മിലും ബടായി ബംഗ്ലാവും നിങ്ങൾക്കുമാകാം കോടീശ്വരനും പോലുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ മലയാളിയുടെ ചാനൽ തെരഞ്ഞെടുപ്പിൽ എന്നും 1 സ്ഥാനം നിലനിർത്തി ഏഷ്യാനെറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സംപ്രേഷണ മികവിനും അവതരണ മികവിനും അനവധി തവണ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് ഇന്ത്യൻ ദൃശ്യമാധ്യമ സാമ്രാജ്യത്തിൽ ഏഷ്യാനെറ്റിന്റെ അതിരുകൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. K മാധവൻ എന്ന ക്രാന്തദർശിയും ദിശാബോധവുമുള്ള മാധ്യമാധികായന്റെ നേതൃത്വത്തിൽ ലോകോത്തര നിലവാരമുള്ള ഒരു ടെലിവിഷൻ ചാനലായി കൊച്ചു മലയാളത്തിന്റെ തിലക് കുറിയായി വളർന്നുകൊണ്ടിരിക്കുകയാണിന്ന് ഏഷ്യാനെറ്റ്. അഭിമാനിക്കാം, ആഘോഷിക്കാം. 25 പിറന്നാളിന്റെ ഈ ധന്യനിമിഷങ്ങൾ ഏഷ്യാനെറ്റിനൊപ്പം.